ആ ചെറുപ്രായത്തിൽ തന്നെ ആൾക്കാരെ അക്കരെ ഇക്കരെ കടത്താനുള്ള വാഞ്ചന ഈ ബാലിൽ കുടികൊണ്ടിരുന്നു എന്നുള്ളതാണ് നക്കന സത്യം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ കൃഷ്ണകുട്ടി ഈ നാടിന്റെ അഭിമാനമാണ്. ഇന്ന് കൃഷ്ണകുട്ടിയോടൊപ്പം നമ്മുടെ നാട്ടിലെ 40-ൽ പരം ആചാര്യമാരും ആചാര്യമാരല്ലാത്തവർ വടക്ക് ഭാഗത്തും ആചാര്യമാർ തെക്ക് ഭാഗത്തുമാണല്ലോ ഇരിക്കുന്നത്. എല്ലാവരും റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പേര് വിളിക്കട്ടെ. ആദ്യത്തെ പേരെന്താ? ഗോപാലൻ. ഗോപാലൻ ആചാരി വന്നട്ടെ, വന്നട്ടെ, ഇരിക്കും. നമസ്കാരം. ചേട്ടന്റെ പേരെന്താ? ഗോപാലൻ. ഈ റേഷൻ കാർഡ് ചേട്ടന്റെ പേരിലല്ലോ. അത് ഞങ്ങളുടെ അല്ലേ കൃഷ്ണകുട്ടി? നിങ്ങളുടെ അല്ലേ കൃഷ്ണകുട്ടി? റേഷൻ കാർഡ് വേണമെന്നേ പറഞ്ഞുള്ളൂ, ആരുടെ വേണമെന്ന് പറഞ്ഞില്ല. എടോ, ഇത് പാസ്പോർട്ട് എടുക്കാനാ? സ്വന്തം തന്നെ വേണം. സ്വന്തം പോയി എടുത്തുകൊണ്ട് വാടോ. ആ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയല്ലോ. ഗണപതിയോട് കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. അടുത്ത പേരെന്താ? കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ ആശാരി. ആ ഇരിക്ക്. എന്താ പേര്? കുഞ്ഞിക്കണ്ണൻ. റേഷൻ കാർഡ് സ്വന്തമാണോ? അതെ. തടിപ്പണി അറിയുമോ? അത് തന്നെ മറ്റടുത്ത ചോദ്യം ചോദിക്കുന്നത്. അല്ല പിന്നെ, തന്റെ വീട്ടിലെ സ്റ്റൂളും കസേരയും ഞാനല്ലേ പണിതത്. അതിന്റെ 200 രൂപ ബാക്കി ഇപ്പോഴും തരാനുണ്ടല്ലോ. കുഞ്ഞിക്കണ്ണ, ഒരു ഇന്റർവ്യൂ ആവുമ്പോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതൊന്നും കാര്യമാക്കണ്ട. മാഷേ, ആ ജനറൽ നോളജ് ഒന്ന് പിടിച്ചേ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? അല്ലേ, വിവി ഗിരി. കൊള്ളാം കൊള്ളാം, നല്ല ജനറൽ നോളജ് ആണ്. കൊള്ളാം. ഈ റേഷൻ കാർഡിന്റെ 1-ാം പേജും 3-ാം പേജും നിർബന്ധമായും വേണം. കുഞ്ഞിക്കണ്ണ, തന്റെ കുടുംബം ഇനി എങ്ങനെ റേഷൻ വാങ്ങും? വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, കീറാൻ ഞാൻ പറഞ്ഞില്ല. അല്ല, ആരാ പറഞ്ഞത് ഗൾഫിൽ ആചാര്യമാരില്ലെന്ന്? ദേ, എന്റെ പെങ്ങള് കഴിഞ്ഞ 5 വർഷമായിട്ട് ഗൾഫിലാ. അവള് പറഞ്ഞത് അവിടെ ഈ ഷെയ്ഖുമാരിൽ പകുതിയിലധികവും ആചാരി ഷെയ്ഖുമാരെന്നാ. ആ പിന്നെ എന്റെ അളി എന്റെ പ്രാന്തല്ലേ, ഷെയ്ഖ് ആചാര്യമാരുടെ ഇടയിലേക്ക് മരാചാര്യമാരെ കൊണ്ടുവരാം. എടാ ഫൽഗുന, നിന്റെ അളിയൻ ഈ പാവപ്പെട്ട നാട്ടുമ്പുറത്തേരെ പറ്റിക്കാൻ പറ്റും, പക്ഷേ വിവരമുള്ളവരുണ്ട് ഇവിടെ. ആ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു വരാം. കാര്യം എന്താണെന്നോ? നിങ്ങളെയൊക്കെ ജോലിക്കാന്നും പറഞ്ഞു കൊണ്ടുപോകുന്ന എന്തിനാണെന്നറിയോ? എന്തിനാ? നിങ്ങളറിയാതെ നിങ്ങളുടെ ഒക്കെ കിഡ്നി എടുത്ത് അറബികൾക്ക് വിൽക്കാൻ. ഈ പറഞ്ഞത് സത്യമാ? ചേട്ടാ, ഈ ആശാരിമാരുടെ ഹെൽപ്പർമാരായിട്ട് അവിടെ വലിയ ചാൻസ് ഉണ്ടോ? ആദ്യം ഈ ആശാരിമാരൊന്ന് കരകയറട്ടെ, അതിനുശേഷം ഹെൽപ്പറായിട്ട് നിന്നെ കൊണ്ടുപോകാം. എന്താ എല്ലാരും കൂടെ? നിനക്ക് ആശാരിമാരുടെ കിഷ്ണി തന്നെ വേണോ? അല്ലേ കിഷ്ണിയോ? അതെന്താ കിഡ്നി എന്ന് പറഞ്ഞാൽ തനിക്ക് അറിയില്ല അല്ലേ? കൊച്ചെന്താണെന്ന് മുതൽ അറിയാവുന്ന ഞങ്ങളോട് തന്നെ ഇത് കാണിച്ചോളൂടാ. ആദ്യം നിന്റെ അളിയന്റെ കിഡ്നി എടുത്തു കൊടുക്ക്, എന്നിട്ട് മതി ആശാരിമാരുടെ കിഡ്നി എടുക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ജോലിക്കാണെന്ന് പറഞ്ഞ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കിഷ്ണി എടുത്ത് അറബിക്ക് വിൽക്കാനായിരുന്നു അല്ലേ നിന്റെ പ്ലാൻ? ഈ കിഷ്ണി കിട്ടണം ഞങ്ങളെ കിട്ടത്തില്ല, വേറെ ആളെ നോക്കണം. പപ്പ, ഈ പറയുന്ന നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ജോർജ് കുട്ടി. എന്താ സത്യമല്ലേ? നിശാചരേന്ദ്ര വാട മമ പൂജവീര്യമോ. എന്താടാ നീ കാലത്ത് ആളെ കൊല്ലാൻ നോക്കണ? പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. ഇന്റർവ്യൂ വന്ന ആശാരിമാരെല്ലാം കാലുമാറി. നമ്മൾ രണ്ടാളും കൂടെ ഗൾഫിലേക്ക് ആശാരിമാരെ കൊണ്ടുപോകുന്നത് അവിടെ തന്നെ അവരുടെ കിഡ്നി എടുക്കാനാണെന്ന്. ആര് പറഞ്ഞത് ഹിപ്പോക്രിറ്റ്? ജോർജ് കുട്ടി, മാഷി ബാലെ ട്രൂപ്പിന്റെ മറവിൽ പുറം രാജ്യങ്ങളിലേക്ക് കിഡ്നി കയറ്റി അയക്കുന്ന മാഫിയ ഗ്രൂപ്പിന്റെ തലവനാണെന്ന് അവൻ പറഞ്ഞു പരത്തിയിരിക്കുന്നത്. എന്താ പ്രശ്നം? മാഷ് ജോർജ് കുട്ടിയെ കൊല്ലാൻ പോകും. ഇന്ന് തന്നെ കൊല്ലോ. പിന്നെ നടക്കാതെ പട. മാഷെ, ഇന്ന് തന്നെ വേണോ? എല്ലപ്പ വാക്ക് പറഞ്ഞ വാക്ക. അങ്ങോട്ട് ഇന്ന് ചോദിക്ക്, ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. നീ നാട്ടുകാർ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലല്ലടാ. ഞാൻ എന്തെടുത്തിട്ടാ മാഷേ? ഞാൻ എന്റെ ബാലെ ട്രൂപ്പിന്റെ മറവിൽ വിദേശത്തേക്ക് കിഡ്നി കയറ്റി അയക്കുന്നു നീ പറഞ്ഞോ? മാഷ് കയറ്റി അയക്കുന്നു ഞാൻ പറഞ്ഞില്ല. അങ്ങനെ കിഡ്നി കയറ്റി അയക്കുന്ന ചില ഡാൻസ് മാഷുമാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ശരിയാ, ഈ നാട്ടിൽ മാഷ് അല്ലാതെ പിന്നെ വേറെ ഏത് ഡാൻസ് മാഷാണ് ഉള്ളത്? ഇത് അവന്റെ ടെക്നിക്കാണ്, അടിച്ചവന്റെ കവാലെ കുറ്റി പൊട്ടിക്ക്. ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. കിട്ടി പ്രശ്നമൊക്കെ തീർന്നല്ലോ, എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. പകുതി കാശിന് വിസ കിട്ടുമെങ്കിൽ അത് നഷ്ടപ്പെടുത്തണം തന്നെ ഞാനും പറയുന്നത്. പക്ഷേ അതിന് ആധാരം പണപ്പെടുത്താന്ന് പറഞ്ഞ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോ ഫൽഗുണി ചേട്ടന്റെ അമ്മയോട് ഞാനെന്ത് പറയും? പിന്നെ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്?
വീതം വെക്കാത്ത സ്ഥിതിക്ക് ഈ വീടിനും പുരയിടത്തിനും എല്ലാവർക്കും തുല്യ അവകാശമാ. കല്യാണ പ്രായം കഴിഞ്ഞ് നിൽക്കുന്ന പെമ്പിള്ളേരുള്ള വീടായത്. ആ കല്യാണം കഴിച്ചവരുടെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. എന്റെ കല്യാണത്തിന് ഫൽഗുണം ചേട്ടന് കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ പകുതി പോലും അച്ഛൻ കൊടുത്തിട്ടില്ല, അറിയാലോ അമ്മയ്ക്ക്. നാട്ടുകാരേട്ടാ എന്ത് പറയും? ആ നാട്ടുകാർ പറയുന്ന കേൾക്കാൻ പോയാലേ ചേട്ടന് ഗൾഫിൽ പോകാൻ പറ്റത്തില്ല. നീ പോടി, അഭിപ്രായം പറയാൻ നിന്നെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചോ? എടാ കൃഷ്ണൻകുട്ടി, നീ ഞാൻ പറയുന്നത് കേക്ക്. ആധാരം പണയപ്പെടുത്തി കിട്ടുന്ന വിസ കൊണ്ട് ആദ്യം ഫൽഗുണ ചേട്ടൻ പോയി. ചേട്ടനാണെങ്കിൽ ഇവിടെ ഒരു പണിയില്ലാണ്ടിരിക്കല്ലേ. ഉറക്ക വിസ ഗൾഫിൽ ചെന്നിട്ട് എന്തോ ചെയ്യാനാ? ചൊറിയും കുത്തി ഇരിക്കാനും. ഈ ചൊറി കുത്തി വായി നോക്കിയാണെന്ന് അറിഞ്ഞോണ്ടല്ലേ എന്നെ ഇങ്ങനെ കെട്ടിച്ചു കൊടുത്തത്. അയ്യടാ, 5 പവന് 25,000 ഒലിവയ്ക്ക് ഏത് കോന്തം വരും? പ്രസന്നകുമാരി നിർത്ത്, ഇവിടെ ആരും സ്ഥലം പണയപ്പെടുത്തുന്നില്ല, ഗൾഫിൽ പോകുന്നില്ല, പോരെ. അല്ല ഫൽഗുണ ചേട്ടനെ ആദ്യം ഇവിടെ നിനക്ക് എന്താ ഇത്ര മടി? ചേട്ടൻ അവിടെ ചെന്നൊരു വിസ വാങ്ങി നിനക്ക് അയച്ചു തരില്ലേ? ഓ, ഇവനവിടെ വിസ പെട്ടിക്കട കെട്ടി തൂക്കി ഇട്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ ഇവൻ അവിടെ ചെന്നിട്ട് ചേട്ടന് വിസ അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു? പറഞ്ഞില്ലേ ഇവിടെ ആരും ഗൾഫിൽ പോകുന്നില്ല. ആ വാക്കുകൊടുത്ത ആചാര്യമാരെ എങ്ങനെയെങ്കിലും അക്കരെ കടത്തിയിട്ട് ഞാൻ ഈ പണി നിർത്തുക. എന്നാലും അളിയനെ വിടത്തില്ല. എന്താ ഇന്ന് ഏജന്റിനെ കാണാൻ ടൗണിൽ പോകുന്നിട്ട് പോകാഞ്ഞത്? ഞാൻ ബസ് സ്റ്റാൻഡിൽ ഒത്തിരി നേരം നോക്കിയിരുന്നു. ഞാൻ പിന്നെ ആലോചിച്ചപ്പോ നമ്മുടെ ഈ നാടും നിന്നെയൊക്കെ പിരിഞ്ഞ് ഗൾഫിൽ പോകാന്ന് പറഞ്ഞ എന്തിന്? വയറിങ്ങാർക്കും പ്ലംബർമാർക്കും ഒക്കെ നാട്ടിലിപ്പോ എന്നാ ഡിമാൻഡ്? എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഗൾഫിലുള്ള ഒരു കൂട്ടുകാരന്റെ കത്ത് ഇന്നലെ എനിക്കുണ്ടായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും നാട്ടിലോട്ട് വരാൻ പോവാണ്. അവിടെ ഇപ്പൊ പറയത്തക്ക വലിയ ശമ്പളമൊന്നും ഇല്ല. വെറുതെ നാടും വിട്ട് നേരത്തെ തന്നെ പോകാൻ എനിക്കൊരു ഇഷ്ടമില്ലായിരുന്നു. പിന്നെ എല്ലാരോടും നിർബന്ധിച്ചപ്പോ അങ്ങ് സമ്മതിച്ചു കൊടുത്ത. വസ്തു പണയം വെക്കാൻ പ്രസന്ന ചേച്ചി സമ്മതിച്ചില്ലല്ലേ? ഇനി എന്നോട് കള്ളമൊന്നും പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. അല്ലേലും ഇത്തരം കാര്യങ്ങളൊന്നും എന്നോട് പറയത്തില്ലല്ലോ. ഞാനാരാ? ഒരു അന്യജാതിക്കാരി പെണ്ണ്. സീത, ഞാൻ വേണ്ട, എനിക്കൊരു കാര്യം അറിഞ്ഞാ മതി. എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? സ്നേഹിക്കുന്നുണ്ടോ അത് പറ. നിനക്കെന്ത് തോന്നുന്നു? എങ്കിൽ ഇത് വാങ്ങണം. ഇത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് വേണ്ടത് ചെയ്യാം. ബാക്കിക്ക് ഞങ്ങളുടെ 5 സെന്റ് സ്ഥലത്തിന്റെ ആധാരം തരാം. ഞാൻ അമ്മയോട് പറഞ്ഞ് സമർപ്പിച്ചിട്ടുണ്ട്. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഇത് വാങ്ങണം. ഉള്ളതെല്ലാം വിറ്റുപറക്കി ഞാനും 41 ആശാരിമാരും ബോംബെ എയർപോർട്ടിലെത്തി. കസ്റ്റംസ് ക്ലിയറൻസിനായി അകത്തേക്ക് പോയ അവർ എല്ലാവരും ബോംബെയിലെ താനെ സെൻട്രൽ ജയിലിലായി. ഭാര്യമാരുടെ കെട്ടുതാലിയും കയറിക്കിടക്കാനുള്ള കിടപ്പാടവും വിറ്റ് എന്നെ വിശ്വസിച്ചിറങ്ങി തിരിച്ച 41 പേരുടെ കുടുംബം ഞാൻ കാരണം അനാഥമായി. ശിക്ഷയിൽ ഇളവ് കിട്ടിയ ഞാൻ നാട്ടിലേക്ക് പോയില്ല. എന്നോടൊപ്പം വന്നവർ, എന്നെ വിശ്വസിച്ചവർ, അവര് ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ നാട്ടിലേക്ക് പോകും? ഞാൻ കാരണം പെരുവഴിയിലായവരുടെ കുടുംബക്കാർ, അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? എന്നെയും എന്റെ ഒപ്പം വന്ന 41 പേരെയും ചതിച്ച ആ പിശാച്, അവനെ കണ്ടെത്തണം. ജയിലിൽ കഴിയുന്ന ആശാരിമാരുടെ കുടുംബക്കാർക്ക് അവര് പണയപ്പെടുത്തിയ പൊന്നും മണ്ണും തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ അവനെ കണ്ടെത്തിയേ പറ്റൂ. ഈ കടല് പോലുള്ള നഗരത്തിൽ എവിടെ പോയി തിരക്കാനാ? അന്ന് ഇന്റർവ്യൂവിന് തന്ന ഒരു വിസിറ്റിംഗ് കാർഡ് എന്റെ കയ്യിലുണ്ട്. കെ ജെ ഡേവിഡ് തരകൻ, സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ്, കൊച്ചിൻ 17.